ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച നല്ലൊരു ദിവസമായിരുന്നു പക്ഷേ ഒരു അനക്കുമില്ലാത്തൊരു ദിവസം കേട്ടോ ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റു എന്താണെന്ന് അറിഞ്ഞൂടോ ഇപ്പോൾ നേരത്തെ കിടക്കണോണ്ടായിരിക്കണം അപ്പോൾ ഇത്തിരി നേരത്തെ എണീക്കിട്ടോ ഇന്നലെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ നേരത്തോടെ കിടന്നു അപ്പോൾ ഇന്നായാലും വലിയ വൈകാണ്ടാണ് ഞാൻ കിടക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ മരുന്നിൻ്റെ ആ തോന്നുന്നുണ്ട് വേഗം തന്നെ ഉറക്കവും വരുന്നുണ്ട് അപ്പം അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ദാ എല്ലാ ഭാഗവും ക്ലീനായിട്ട് കിടക്കുകയാണ് ഇന്നലെ വൈകുന്നേരം കുട്ടികളൊക്കെ നേരത്തെ ഉറങ്ങി പിന്നെ പാച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വളരെ ശാന്തമായിട്ടാണ് കേട്ടോ അന്തരീക്ഷം അപ്പോൾ രാവിലെ വലിയ മഴയൊന്നും ഉണ്ടായില്ല നല്ല ഒരു അന്തരീക്ഷമായിരുന്നു പക്ഷേ ഒരു പത്തരയോട് കൂടിയിട്ട് ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് പറഞ്ഞ ഒമ്പത് പത്തരയൊന്നും ആയില്ല അതിന് മുമ്പായിട്ട് തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന്തേ ഡാഡി പതിവും പടി രാവിലെ മറ്റേത് ഡാഡി ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം മടിയിൽ ഉണ്ടാവും അപ്പോൾ ഇത് പാച്ചുട്ടൻ പനക്കലിലാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അത് ആ പേപ്പറിലൊരു നോട്ടീസ് വന്നിട്ടുണ്ട് അത് നമ്മുടെ ചോയ്സ് സൂപ്പർ മാർക്കറ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും നമ്മളവിടെ നിന്ന് പാല് വാങ്ങിക്കണതും സാധനങ്ങൾ വാങ്ങിക്കണതൊക്കെ ഒക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ഒരു കിറ്റാണ് എല്ലാ സാധനങ്ങളും സ്പെഷ്യൽ ഗിഫ്റ്റ് ഒരു കാസറോൾ ഒരു ലിറ്ററിൻ്റെ അതും പിന്നെ ഇതേ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത്തഞ്ചിലൂടെ സാധനം ചോയ്സുകാർ രണ്ടായിരത്തി പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കണു ഇത് ഒരു പരസ്യമോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നുള്ളൂ എന്തെങ്കിലും ആവശ്യക്കാർ ഇത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ കാരണം ഒരു എഴുന്നൂറ്റമ്പത് രൂപ കുറവെന്ന് പറയുമ്പോൾ അത് നല്ലൊരു കുറവാണല്ലോ ആ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു സെറ്റും കൊണ്ട് എടുക്കാമല്ലോ നമുക്ക് ഓണമൊക്കെ അല്ലേ അപ്പം അങ്ങനെ അല്ലെങ്കിൽ വേണ്ട രണ്ട് ലിറ്റർ പായസം കൂടുതൽ വാങ്ങിക്കാം നമുക്ക് ഓണത്തിന് കഴിക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനത് കാണിച്ചത് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട ഇപ്പം എല്ലായിടത്തും ഓഫേഴ്സ് നടക്കുകയാണ് അങ്ങനെ ഞാൻ വെള്ളത്തിൻ്റെ പാത്രം വെച്ചു അപ്പം ഡാഡി ഓൾറെഡി കട്ടൻ വെച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചില മിക്കവാറും ഡാഡിയാണ് ആദ്യം എണീക്കുക അപ്പം കട്ടൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന്ന് കുറച്ച് കുടിച്ചതിന് ശേഷം അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞ ഫാസ്റ്റിങ്ങിൽ ഷുഗർ നോക്കാൻ മറന്നുപോയി ചില ദിവസം അങ്ങനെയാണ് വിട്ടുപോകും കണ്ട ആ ഒരു ഇതിൽ എണീറ്റ് വന്നവഴി ചിലപ്പോൾ ഒരു തൊണ്ട് കുടിക്കും നമ്മൾ തൊണ്ടയൊക്കെ വരഞ്ഞിട്ടല്ലേ വരണത് അതങ്ങനെ ഒരു ശീലായിപ്പോയി അപ്പം അങ്ങനെ അതേ നമ്മളുടെ മെഴുതിരി എത്തിച്ച് ഞാൻ മാതാവിന് ഞാൻ ഞാനാണല്ലോ ഇന്ന് വന്നേക്കണത് അപ്പം ഞാൻ മെഴുതിരിയൊക്കെ കത്തിച്ച് ഒരു ശരിക്കും എല്ലാവരും ചോദിക്കും മഴുതിരി കത്തിച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ശെല് അവസാനിപ്പിക്കും അത് നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് കേട്ടാലറിയാം കറക്റ്റ് അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാനത് തിരി അപ്പം തന്നെ ഓഫ് ഊതുകയും ചെയ്യും കാരണം മറന്നു പോയി കഴിഞ്ഞാൽ അത് ഗ്ലാസ്സും ആണ് ഇരിക്കുന്നത് അപ്പോൾ അത് അപകടം വരണ്ട പലരും എന്നോട് പറയും പക്ഷേ ഞാനിങ്ങനെ ചെയ്യുക അത് കത്തിച്ച് അത് ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ കഴിഞ്ഞ വഴിക്ക് അത് കെടുത്തിയിട്ടാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ടും കൂടി നീങ്ങുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറക്കില്ല ചെയ്യാനായിട്ട് കേട്ടോ അങ്ങനെ അതെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ചോ ചാക്കോച്ച കണ്ടപ്പോൾ പെൺകുട്ടികളുടെ പോലെ ഇരിക്കുന്നത് അപ്പം ഇന്നെങ്ങനെയാച്ചി ഇന്നലെ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിറച്ചിരിക്കുക നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ നിറച്ച് സാധനങ്ങളായിരുന്നു അപ്പോൾ എല്ലാവരും വട്ടയപ്പ മറ്റേ ഉണ്ണിയപ്പം പിന്നെ അവല് വിളയച്ചത് പിന്നെ എന്തിട്ടാണ് മറ്റേ നേർച്ച ചോറ് ഇതൊക്കെയാണ് ഇന്ന് രാവിലെ നമ്മളെടുത്തത് അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തില്ലാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയിൽ കുറച്ച് ചാറും ഇതും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ മറ്റേ പത്തിരി എടുത്തു അപ്പോൾ ഇന്ന് ഒരു ഒന്നിച്ച് പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ പാച്ചൂട്ടിനും ചാക്കോച്ചനും ഇവർക്ക് കുറച്ച് ഗോൾഡ് എടുക്കാനുണ്ട് മാമുദീസയും ഇതൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ മാമുദീസയ്ക്ക് നമുക്ക് ഇടാൻ പാടില്ലല്ലോ ഇപ്പം ഇത് ഞാൻ ഡിവൈൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള മോതിരാണ് കേട്ടോ കുറേ മോതിരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് ഫോട്ടോ എടുത്തിടാൻ പറ്റാത്ത കാരണം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ എൻ്റെ ഇതേ പ്രഷർ നോക്കുകയാണ് പ്രഷർ നോർമലാണ് ഷുഗർ നോർമലാണ് വേറെ പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ചില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഞാൻ പതിവും പടി എന്താ പറയുക ഒരാറ് നേരം ഭക്ഷണം കഴിക്കുകയും എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയും ഒപ്പം ഗുളിക കഴിക്കുകയും ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഞാനങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കണ്ടോ പ്രഷർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കൂടുതലും ഇല്ല എന്നാൽ കുറവുമില്ല ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണം അങ്ങനെ നമ്മുടെ നമ്മുടേതേ ചാക്കോച്ചി ഡ്രസ്സൊക്കെ മാറി വന്നു ചാക്കോച്ചിക്ക് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ചിരിയും ബഹളവും കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ ബർത്ത് ഇനി രണ്ട് മൂന്ന് ദിവസമുള്ളൂ അവൻ്റെ ബർത്ത് ഡേക്ക് അപ്പോൾ അതാണ് അപ്പോൾ അതേ നല്ല എന്താ പറയുക ഗുണ്ടപ്പനായിട്ടിരിക്ക മൂപ്പരെ അപ്പോൾ അവനെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ വലിയ കാ കരച്ചിലോ ബഹളമൊന്നുമില്ല ഭക്ഷണം കൊടുക്കാനായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ അവരിത് പുറത്തേക്ക് പോകാൻ പോവാണ് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് അവന് കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അവർ പോവുകയാണ് പിള്ളേർ അപ്പോൾ പോണ വഴിക്ക് തോമൂനെ അവിടെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേ സ്കൂളിൽ ഇറക്കാൻ അങ്ങനെ അങ്ങനതേ എന്നോട് ടാറ്റ ടാറ്റ ബൈബയൊക്കെ പറഞ്ഞ് തോമു പ ചാക്കോച്ചനേം തോമൂൻ്റെ അടുത്തിരുത്തി അപ്പോൾ ചാക്കോച്ചനും ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ തോമിനേക്കാളും വലിയ അളക്കണ്ടില്ലേ ഗ്ലാസ്സുമ്പോൾ കൂടെ കയറി നിന്ന് അവിടെ നിന്ന് ടാറ്റ പറയിലൊക്കെയാണ് കേട്ടോ പിന്നെ സീറ്റിൻ്റെ ഇടയിൽ കൂടെ കയറി വന്ന് അപ്പം എന്നെ തോണ്ടും ഇതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് അവൻ്റെ പണി ഞാൻ പറയും ചേട്ടനേക്കാളും വില്ലനായിട്ട് വരികയാണ് അനിയൻ കേട്ടോ പക്ഷെ കാണാൻ നല്ല രസമാണ് ഫുൾ ടൈം അവൻ ചിരിയാണല്ലോ അപ്പം അങ്ങനെ ഇപ്പോൾ ഇവർ ഇറങ്ങുമ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഡിവൈൻ ഗേറ്റ് തുറന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി ഞാൻ ഗേറ്റ് ഗേറ്റടച്ച് കയറിയതും എൻ്റെ പൊന്നെ എന്ത് വലിയ മഴയെന്നാണ് പറയുക എനിക്ക് തോന്നുന്നത് തുള്ളിക്കൊരു കൂടെന്നൊക്കെ പറയില്ലേ അതുപോലെ ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഡാഡിയാന്ന് വെച്ചാൽ രാവിലെ ഇന്ന് ഒമ്പതരയ്ക്ക് പോയി കാരണം ഡാഡിക്ക് കുറേ സാധനങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ബാങ്കിൽ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ഡാഡി കുറേ നേരത്ത് പോകും അപ്പോൾ അതിന് മുമ്പായിട്ട് രാവിലെ തന്നെ ഡാഡി കുറച്ച് സാധനങ്ങളും കൊണ്ട് അക്കിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അക്കിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് പൂച്ചട്ടിയിലേക്ക് പോകണം അത്രയേ ഉള്ളൂ ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോട്ടോ അപ്പോൾ എന്തുണ്ടെങ്കിലും ഒന്നോടി കൊണ്ടുപോയി കൊടുക്കാനും അവിടെ നിന്ന് വാങ്ങിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായി അങ്ങനെ അതെ ഇവർ പോയി ഞാൻ എൻ്റെ ഈ ഗേറ്റ് അടയ്ക്കാൻ പോയി ഗേറ്റ് അടച്ച് വരണോട് കൂടിയിട്ട് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ അപ്പം ഞാൻ കുറച്ച് നേരം ആ മഴയൊക്കെ നോക്കി തോന്നുന്നു കാരണം ആരുമില്ലല്ലോ ഇനി എനിക്കറിയാം ഇനി ഇപ്പോൾ ഇവരാരും എത്തില്ല അപ്പോൾ എനിക്ക് എനിക്കെന്നു വച്ചാൽ കുറക്കണ്ടമാനം പണികളുണ്ട് അപ്പോൾ ഡിമ്പിളിങ്ങനെയാച്ചാൽ സാരിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫോണിൽ കൂടെയാണ് പറഞ്ഞു തന്നിരുന്നത് പക്ഷേ ഞാനായിട്ടൊന്നും ചെയ്യാൻ പറ്റി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് ഓർണമെൻസിൻ്റെ തന്നെ ഭയങ്കര കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടും കൂടി എനിക്ക് നടക്കില്ല അപ്പോൾ കുട്ടികളാണ് അത് ചെയ്യണതെങ്കിലും മുമ്പ് ഇങ്ങനെയാച്ചാൽ അല്ലാതെ എൻ്റെ ഫോണിലേക്കാണ് കംപ്ലീറ്റ് എൻക്വയറി വന്നിരുന്നത് അപ്പം എനിക്കത് കറക്റ്റായിട്ട് മറുപടി പറയാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവരിതേ ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയപ്പോഴേക്കും അവർ തിരിച്ചെത്തി അതെ ചാക്കോച്ചനെടുത്ത വളയാണ് കേട്ടോ ചാ ചാക്കോച്ചനും എടുത്തു തോമൂനും എടുത്തു രണ്ടുപേർക്ക് ഇനിയിപ്പോൾ വലിയ വീട്ടിലായാലും ഇനി ചെറിയ വളകളൊന്നും വേണ്ട അല്ലെങ്കിലും ചെറിയ അങ്ങനെ അധികം ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അവർക്ക് ഇങ്ങനെ തല്ലിക്കളിക്കണ കാരണം അത് ഊരി വെച്ച കാരണം കുറേ ഇടേണ്ട ഇത് ഇവിടെ തോമൂൻ്റെ മാലയാണ് ഇത് അതേ വള ഇപ്പോൾ ചാക്കോച്ചൻ്റെ അയ്യോ ഞാൻ കാണിക്കാൻ മറന്നുപോയി ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ മാലേമ്മ കാറിൻ്റെ ലോക്കറ്റാണ് ആ കാറിൻ്റെ എന്ന് പറഞ്ഞാൽ ഡോൺ ചാക്കോച്ചൻ്റെ ഈ പ്രായത്തിലൊക്കെ ഈ പ്രായമല്ല എനിക്ക് രണ്ട് വയസ്സൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ അങ്ങനെ ഡാഡി ഇന്നലത്തെ ബിരിയാണി കുറച്ചുണ്ടായിരുന്നു ഡാഡി പറഞ്ഞു എനിക്കത് മതി ഇതുകൊണ്ട് ഡാഡി പോസ്റ്റ് ചെയ്തു അങ്ങനെ തന്നെ ഡിമ്പിളിനെ കൊണ്ടുവരാനായിട്ട് പോവാണ് അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ പാച്ചു ഇവിടെ നിന്ന് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ നിന്ന് അന്ന് ആദ്യ ദിവസം ഒന്ന് ചുമച്ചു എന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം ചുമച്ച് ഛർദിച്ചു അങ്ങനെ ഇന്നലെ രാത്രി ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എന്തൊക്കെയോ നെബിലൈസ് ചെയ്ത് പുലർച്ചെ മൂന്നരക്കാണ് മടങ്ങി വന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവിടെ ഡാഡിക്ക് ആകെ ഇതായി കാരണം ഇവിടെയാണ് സാധാരണ കാണി അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഡിമിൾ എന്ന് പറഞ്ഞു അപ്പോൾ നേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡാഡി നേരത്തോടെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഡാഡി പോയോട് കൂടിയിട്ട് ഡിവൈൻ സൊമാറ്റോന്ന് ഞങ്ങൾക്ക് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ല ഇന്ന് തിങ്കളാഴ്ചയും കൂടിയല്ലേ നല്ല തിരക്കാണ് അപ്പോൾ ഡാഡിക്ക് ഇത്തിരി നേരത്തെ പോസ്റ്റ് ചെയ്ത് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ വേഗം വേറെ ഒന്നിനും നിൽക്കാണ്ട് ഞാൻ നിന്ന് മറ്റേത് ഡിമ്പിൾ ഉണ്ടാകുമ്പോൾ ആ കാര്യം ചെയ്യും അല്ലെങ്കിൽ ഡിവൈൻ ചെയ്യും ഇപ്പം ഡിവൈനും പോയേക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡിവൈൻ നല്ല ബെസ്റ്റ് മിക്സഡ് ഫ്രൈഡ് റൈസും നല്ല എന്തൊക്കെ ചിക്കൻ കൊണ്ടാട്ടം ബീഫ് കൊണ്ടാട്ടവും വാങ്ങി ഞങ്ങൾ രണ്ട് പേർ ഒരെണ്ണ വാങ്ങിച്ചുള്ളൂ കേട്ടോ ഞങ്ങൾ രണ്ട് പേർക്കും അത് ധാരാളം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫുഡ് കൂട്ടിന്ന സൊമാറ്റോയിൽ ചെയ്ത് കൊണ്ടുവന്നതാട്ടോ അങ്ങനെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് റോബോട്ടിനെ തുറന്ന് വിട്ടു ഡിവൈൻ അപ്പം ഞാൻ സുഖമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കിടന്നു ബാക്കി കസരിയും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചതിന് ശേഷം റോബോട്ടിനെ വിട്ടു ഒരു നാലര അഞ്ചായപ്പോഴേക്കും ഡാഡി കാവ ഡിംബിളിനെയും പാച്ചുവിനേം കൂടി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ വരുമ്പഴേക്ക് ഡോക്ടറെ കണ്ട് വീ കെയറിലൊക്കെ കയറി മെഡിസിനൊക്കെ വാങ്ങിയിട്ടാണ് അവർ വന്നത് വരുമ്പോൾ കുറേ ലേറ്റായി അപ്പോൾ ഇവർ വന്നിട്ടാണ് കേട്ടോ ചായ വെച്ചത് അപ്പോൾ ഞാൻ കുട്ടികളും അതെ അവിടെ എന്താ പറയുക ഒരുത്തിൽ ഒതുങ്ങി ഇരുന്നു പിന്നെ രാത്രി ചപ്പാത്തിയും ബീഫ് കറിയായിരുന്നു അപ്പം ഞാൻ ബീഫ് രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വെക്കാൻ പറ്റിയില്ല പക്ഷേ വേവിച്ച് വെച്ച് വേ വേവിക്കിട്ടപ്പോഴാണ് കുട്ടികളൊക്കെ വന്നത് പിന്നെ ഡിവൈനാണ് ബീഫ് കറി വെച്ചത് അവൻ അങ്ങനെ എനിക്ക് കുറേ സാധനങ്ങൾ എടുത്തു വയ്ക്കാനും എടുക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്ന് കണ്ടമാനം പോയിത് എന്താണെന്നറിയില്ല റൂബിയുടെ നെക്ലസ്സുകളാണ് കേട്ടോ അങ്ങനെ ഞാൻ ദേ എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചു അപ്പോൾ ഇന്ന് ഇന്നും ഞാൻ നേരത്തോടെ അവസാനിപ്പിക്കണം അപ്പോൾ ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ കൂട്ടി കഴിച്ച് എല്ലാവരും നേരത്തോടതേ അങ്കൂടും കൂടെ ഒക്കെ പോയി അപ്പം പാച്ചോന് ഇപ്പം പനിയൊന്നുമില്ല പനി കുറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നല്ല കുറഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇന്നലെ അതേ നമ്മുടെ പാച്ചോറ് കൊണ്ടുവന്നാൽ കുടുക്കതേ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഞാനത് പകർത്തി കണ്ടെയ്നറിലാക്കി ഇനി ഒരു ഇത് അക്കിക്ക് കൊണ്ടു കൊടുത്തു ഇന്നലെ വാസന്തിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു പിന്നീട് കൊടുക്കുക ഞാൻ ഫ്രിഡ്ജിലേക്ക് അത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നേരത്തോടെ കഴിഞ്ഞു എല്ലാ പരിപാടികളും ഇന്നിപ്പോൾ രണ്ട് പേരും ഉണ്ടായിരുന്ന കാരണം പരിപാടികളൊക്കെ നേരത്തോടെ കഴിഞ്ഞു അപ്പോൾ അതേ വെള്ളം വെച്ചേക്കണു എന്നാൾ ഒരു കുട്ടി ചോദിച്ചിപ്പോൾ എന്താ വെക്കാറില്ലെന്ന് ഞാൻ വെക്കാറുണ്ട് അവിടെ അത് നിങ്ങൾ കാണാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തോടെ കിടക്കണം ഇന്നിപ്പോൾ ഇവരൊക്കെ കിടന്നതിന് ശേഷമാണ് പതിം പോലെ ഞാൻ കിടക്കണത് പക്ഷേ നേരത്തോടെ തന്നെയാണ് ലേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അതേ ഒന്ന് ഒതുക്കി വെക്കേണ്ട താമസമുള്ളൂ എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡാഡി ഇത് ഒതുക്കണോട് കൂടിയിട്ട് ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് നമ്മുടെ സകാവ് പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സാരികളാണ് കേട്ടോ അവിടെമ്പിളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ ദേ ഒരു കുരിശ് വരച്ച് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ പാച്ചുട്ടൻ അവിടെ നിന്ന് ഇറങ്ങി വരണത് അപ്പം അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങി അപ്പാപ്പൻ്റെ അടുത്ത് പോയി കെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണത് കേട്ടോ അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ പനിയുടേതായ കുറേ അസ്വസ്ഥതകളുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ ചുമയൊന്നും ഇന്ന് കണ്ടില്ല ചുമ എനിക്കാണ് എൻ്റെ ചുമ ഇപ്പോഴും ഇവിടെ എന്ന് പറയാ മാറിയിട്ടൊന്നുമില്ല കേട്ടോ എല്ലാവരും പറഞ്ഞതനുസരിച്ചുള്ള എല്ലാ ചെത്തുകുത്തുകളും ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തോ എന്താ പറയുക ചുമ ഇങ്ങനെ പിന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാം അവിടത്തും ഉണ്ട് എന്ന് പറയണ്ട അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാൻ കഫ് കഫ്സറപ്പും കഴിക്കണ്ട കേട്ടോ അപ്പം പാച്ചുട്ടൻ്റെ അപ്പാപ്പൻ്റെ റൂമിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് അമ്മേടെ അടുത്ത് നിന്ന് അപ്പാപ്പൻ്റെ റൂമിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറയാമായിരുന്നു നീ ഒന്ന് കിടന്നിട്ട് വേണം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനെന്ന് കാരണം അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പം പ്ലീസ് അമ്മമ്മേ ഞാനിവിടെ നിൽക്കാം പ്ലീസ് പ്ലീസ് വണ്ട് നിൽക്കാം അവരമ്മാമ്മയുടെ അടുത്ത് നിൽക്കണം മാമ്മയുടെ അടുത്ത് നിൽക്കണം പക്ഷേ ഡോലിമാമ്മയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഡോലിമാമയ്ക്ക് വോയിസ് ഓവർ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ നല്ലോണം പോലെ പറഞ്ഞ് പതുക്കെ അവിടെ ഡിമ്പിളുടെ അടുത്ത് കൊണ്ട് ഇട്ടിട്ട് ഞാൻ മിണ്ടാണ്ട് ഇറങ്ങി ഇങ്ങോട്ട് ചെയ്തു ചെയ്തേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഞാൻ കൂടുതലായി എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നാളെ ഞാൻ മാക്സിമം നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞാൻ തൽക്കാലം വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ ബൈ